1985 മുതൽ 2018 വരെ 33 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു നീണ്ട സംഗീത യാത്ര. ഒരുപക്ഷെ ഒരു പുരോഹിതനോട് ആ മേഖലയിൽ അല്ലെങ്കിൽ ഇന്ന് ഔസേപ്പച്ചൻ എന്ന് അതായത് ഒരു പുരോഹിതനായിട്ട് ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കേണ്ടതാണ് അല്ലേ? ആ തീർച്ചയായിട്ടും അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ജീവിതത്തിലെ മാറ്റങ്ങൾ എപ്പോഴും ഇനിയും ആയിക്കൂടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു നാഷണൽ അവാർഡ്, രണ്ട് സംസ്ഥാന അവാർഡുകൾ, 33 വർഷ കാലത്തിനിടയിൽ എത്രയോ മികച്ച ഹിറ്റുകൾ, പക്ഷെ അവാർഡുകളുടെ എണ്ണം കുറവാണ്. എന്തുകൊണ്ടാണ്? അവാർഡുകളുടെ എണ്ണം പല രീതിയിൽ മറ്റ് അവാർഡുകളൊക്കെ ഉണ്ട്. ഈ സ്റ്റേറ്റ് അവാർഡ് ആൻഡ് നാഷണൽ അവാർഡ് എന്നുള്ളത് മാത്രം. ഇപ്പം നാഷണൽ അവാർഡ് വേണമെങ്കിൽ എനിക്ക് എൻ്റെ 87 തന്നെ എൻ്റെ പാട്ടിനാണ് നമ്മുടെ ദാസേട്ടന് നാഷണൽ അവാർഡ് കിട്ടിയത്. അന്ന് അത് മിസ്സായതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് റൗണ്ട് വരെ എൻ്റെ പേരുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ അവാർഡ് എനിക്ക് കിട്ടിയ പോലെ തന്നെയാണ്. ദാസേട്ടൻ ഇപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഓർമ്മയുണ്ട്, ആ അവാർഡ് കിട്ടിയ പാട്ടിൽ ദാസേട്ടൻ്റെ ആ പാട്ടിൽ ഞാനൊരു ഹമ്മിങ് പാടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പടത്തിൽ പാടാൻ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അവാർഡൊക്കെ കിട്ടി, പക്ഷേ എനിക്കൊരു ചെറിയൊരു കുറ്റബോധമുണ്ട്, പകുതി പൈസ ഹൗസ് വെപ്പിച്ചിന് ഞാൻ തരണം എന്ന് പുള്ളി പറഞ്ഞു ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിങ്ങനെ അല്ല, പക്ഷേ പിന്നെ ഈ എസ് യു ആസ്ക് ഒരുപാട് അവാർഡുകൾ ഒന്നും കിട്ടാത്തതിലും എത്രയോ ഭേദമാണ്, ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കിട്ടുന്നതല്ലേ. പക്ഷെ ഇതിൽ എവിടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ടോ? കാരണം നമ്മളിപ്പോൾ ഉള്ളടക്കത്തിലെ പാട്ടുകളാവട്ടെ, അതിലെ ആ പാതിരാമൽ അത് കേട്ടിട്ട് അവാർഡ് ഇല്ല എന്ന് പറയുമ്പോഴാണ് സങ്കടം. അല്ല, അത് പലപ്പോഴും പല സാഹചര്യങ്ങളിലും നല്ല പാട്ട് പിന്നീട് കേൾക്കുമ്പോൾ ഇതിന് സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ കിട്ടേണ്ടതല്ലേ എന്ന് നമുക്കൊക്കെ തോന്നും. പക്ഷേ അതേ കാലഘട്ടത്തിൽ അതേ വർഷത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ മേന്മയുള്ളൊരു പാട്ടുണ്ടായിരുന്നിരിക്കാം. അത് ഇതുപോലെ പോപ്പുലർ ആകണമെന്നുമില്ല. അന്ന് ജൂറിക്ക് മുമ്പിൽ എത്തിയപ്പോൾ ആ പാട്ടുണ്ടായിരുന്നിരിക്കും. അത് ആ പടം നന്നാവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. പക്ഷേ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ, ജനങ്ങളെ സന്തോഷിപ്പിച്ച പാട്ടുകൾ, അതാവണ്ടേ ഇതിൽ കാറ്റഗറി ആയിട്ട് വരേണ്ടത്? സത്യത്തിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ട്, ജനങ്ങൾ ഒരുപാട് നെഞ്ചിലേറ്റിയ പാട്ട്, അതിനാവണ്ടേ അവാർഡിന് പരിഗണിക്കുകയും അതാവണ്ടേ? അതിന് മറ്റൊരു തരത്തിൽ അവാർഡ് ഉണ്ടല്ലോ, അതെപ്പോഴും കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾ ജനങ്ങൾ എനിക്ക് തരുന്ന ആ ഒരു സ്നേഹമല്ലേ ഏറ്റവും വലിയ അവാർഡ്? അംഗീകാരം അതാണ്. അല്ലാണ്ട് മറ്റവാർഡുകൾ അംഗീകാരം എന്നുള്ളത് അത് ഇങ്ങനെ മേശപ്പുറത്ത് വയ്ക്കാനേ കൊള്ളത്തുള്ളൂ. അല്ല, എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടുണ്ട്, കാരണം എനിക്കിതിൽ അവാർഡ് കിട്ടേണ്ടതാണ് പക്ഷെ കിട്ടിയില്ല, പക്ഷെ ഒരിക്കലും അർഹതയില്ലാത്ത ഒരാൾക്ക് അത് പോയി എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ഒരു വിഷമമുണ്ട്? അതൊക്കെ പലപ്പോഴും തോന്നുമല്ലോ. പക്ഷേ നമ്മൾ ചിന്തിക്കും, നമ്മളല്ലല്ലോ റൈറ്റ് എപ്പോഴും. നമ്മളുടെ ഭാഗത്തുനിന്ന്, നമ്മൾ മറ്റുള്ള നമ്മളോട് യോജിച്ച് നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്നൊക്കെ അത്തരം ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈവൺ ഒരേ കടൽ, അത് അവാർഡ് കിട്ടിയ സമയത്ത് അല്ല, അതിന് നാഷണൽ അവാർഡ് വന്നപ്പോൾ 2008 അതെ, അതിന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് ഒരുപാട് പേര് പ്രത്യേകിച്ച്, കാരണം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ സംഗീത വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ ഒരേ രാഗത്തിലെ 5 പാട്ടും ഒരു പടത്തിന് വേണ്ടി റെക്കോർഡ് ചെയ്തത് അതിന് മുമ്പ് ചരിത്രത്തിലില്ല, പിന്നീട് ഉണ്ടായിട്ടും ഇല്ല, ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് ഷുവറായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞതാണ്. ഐ മീൻ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് നമ്മൾ ചിന്തിക്കുന്നില്ല, അത് എവിടെയൊക്കെ എടുക്കുന്നു. സ്റ്റേറ്റ് അവാർഡ് നമ്മൾ മിനിമം പ്രതീക്ഷിച്ചു, ഞാൻ പ്രതീക്ഷിക്കാറില്ല കേട്ടോ. പക്ഷേ നമ്മൾക്ക് വരുന്ന കോളുകളിൽ നിന്നും അന്ന് ഇതൊന്നും വാട്സപ്പ് ഒന്നുമില്ല, മെസ്സേജുകളിൽ നിന്നൊക്കെ നമുക്കത് പ്രതീക്ഷിച്ചിരുന്നു. അന്ന് അവർ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അവാർഡ് തന്നിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അഡ്ജസ്റ്റ് ആയി. അപ്പോൾ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ഒരു 3 അവാർഡും ഒരു നാഷണൽ അവാർഡും കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ കൊല്ലമാണ്, ഈ കഴിഞ്ഞ കൊല്ലമല്ല, ഈ വർഷമാണ് അർജുന മാസ്റ്റർക്ക് ഒരു അവാർഡ് കിട്ടിയത് തൻ്റെ ജീവിതത്തിൽ. അപ്പം നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് കിട്ടിയോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മളെക്കാൾ അർഹരായിട്ടുള്ള നമ്മളുടെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് എത്രയോ പേർക്ക് ഇത് കിട്ടാതെ കൊണ്ട് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു 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 ചരിത്രമാണ്, ഒരു ഇതിഹാസമാണ് MS വിശ്വനാഥൻ. അദ്ദേഹത്തിന് ഒരു അവാർഡും കിട്ടിയിട്ടില്ല, ഒരു ബഹുമതികളും കിട്ടിയിട്ടില്ല. ആരും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നതുകൊണ്ടാണോ അത്തരത്തിൽ സംഭവിക്കുന്നത്? അത് എന്തുകൊണ്ട് ശ്രമിച്ചില്ല? ഈ ലോകത്തുള്ളവർ മുഴുവൻ അദ്ദേഹത്തിന്റെ ഭയങ്കര ആരാധകരാണ്. അതൊക്കെ ഒരു നിമിത്തമാണ്. തലയിലെഴുത്ത് എന്ന് പറയില്ലേ, ഇറ്റ് ഈസ് റിട്ടൺ വെതർ യു ഗെറ്റ് ഇറ്റ് ഓർ നോട്ട്. ഇപ്പോൾ ഒരുപാട് അവാർഡ് കിട്ടിയത് കൊണ്ട് നമ്മൾ മഹത്തരമായ സംഗീതം ചെയ്തു എന്നൊന്നും അവകാശപ്പെടാൻ ഞാനില്ല. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലും തങ്ങി നിൽക്കുന്ന, കാലങ്ങളോളം തങ്ങി നിൽക്കുന്ന പാട്ടുകളോ സൃഷ്ടികളോ ഉണ്ടാക്കുന്നവർ അവർ തന്നെ
ഈ അവാർഡ് ഫോർമാറ്റുകൾ എപ്പോഴെങ്കിലും മാറ്റണമെന്ന് തോന്നുന്നു. നമ്മളിപ്പോ ഹോളിവുഡിലേക്ക് പോവുകയാണെങ്കിൽ ഓസ്കാർ നോമിനേഷനിലൊക്കെ 100% ആ പാട്ടിനെയും ആ സമയത്ത് കാലഘട്ടത്തിൽ ജനങ്ങളുടെ സ്വീകാര്യതയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവാർഡ് പോകുന്നത്. പക്ഷെ ഇന്ത്യൻ സംഗീത ലോകത്തിലേക്ക് വരുമ്പോൾ ആരുടെയൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ആയി പോകുന്നുണ്ട്, സ്വാധീനത്തിൽ ഒതുങ്ങി പോകുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്? പലപ്പോഴും സ്വാധീനത്തിൽ പോകുന്നുണ്ട്. പക്ഷെ പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വാധീനത്തിലൂടെ കിട്ടുന്ന അവാർഡുകളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒട്ടും സ്വാധീനമില്ലാതെ കണ്ട് നാഷണൽ അവാർഡ് കിട്ടിയിട്ട് പോലും അതിനെക്കുറിച്ച് അതിലെ എനിക്ക് നാഷണൽ അവാർഡ് ഐ മീൻ ഒരേ കടലിൽ കിട്ടുമ്പോൾ തലേ ദിവസം വരെ എനിക്കറിഞ്ഞൂടെ ഓൾറെഡി അവർ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നിട്ട് ദ പേപ്പറിൽ വരുന്നതിൻ്റെ തലേ ദിവസമാണ് സിബി മലയിൽ സംവിധായകൻ ആ ജൂറിയിലുണ്ടായിരുന്നു, അദ്ദേഹം വിളിച്ച് പറഞ്ഞു നന്നായിട്ട് സന്തോഷിച്ചോ. ഞാൻ പറഞ്ഞു എന്തിനാണ് എനിക്കറിഞ്ഞുകൂടാ. അപ്പോഴാണ് എൻ്റെ പ്രൊഡ്യൂസർ അന്ന് വിന്ധ്യൻ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം വിളിച്ച് പറഞ്ഞു ഞങ്ങളത് കരുതിക്കൂട്ടി ഔസേപ്പച്ചനെ അറിയിക്കാതിരുന്നാണ്. കാരണം അറിഞ്ഞിട്ട് പിന്നെ വെങ്ങാനും മാറിപ്പോയാൽ നമ്മൾക്കൊരു വിഷമമാണ്. എനിക്ക് സെയിം തിങ് ഹാപ്പൻ ഉണ്ണികളെ കഥ പറയുന്നതിന് എത്രയോ വർഷം മുമ്പാണല്ലേ, 30 വർഷം മേലെയായി. അന്ന് ഇതേപോലെ രാത്രിയൊക്കെ എനിക്ക് ഒരുപാട് ഫോൺ കോളൊക്കെ വന്നു, അവിടെ ലാസ്റ്റ് റൗണ്ടിൽ എനിക്കാണ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് സലിൽ ചൗധരി ആയിരുന്നു ജൂറി മെമ്പർ. അന്ന് അതൊരു ചെറിയൊരു വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു കോൺട്രവേഴ്സിയൊക്കെ ഇറക്കാം. അന്നൊന്നും എനിക്കിതിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം പാട്ടുകളില്ലാത്തൊരു പടത്തിനാണ് അന്ന് അവാർഡ് കൊടുത്തത്. അതും ഒരു ടെലിഫിലിം ആയിരുന്നു. അത് ഔസേപ്പച്ചൻ സാറിന്റെ കഴിവിനപ്പുറത്തേക്ക് ഉള്ള കാര്യം സ്ട്രേറ്റ് ആയിട്ട് പറയുന്ന ഒരു സ്വഭാവം, അതും ഇത്തരത്തിലുള്ള അവാർഡുകളുടെ എണ്ണം കുറയ്ക്കാൻ കാരണമായിട്ടുണ്ടോ? അത് എനിക്കറിഞ്ഞൂടാ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് പറയാനുള്ളത് മനസ്സിലുള്ളത് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതെൻ്റെ ഒരു കഴിവുകേടാണ്. ഒരുപാട് പേരെ പ്രസംഗിക്കുന്നവരും അല്ലെങ്കിൽ ഇതേപോലെ ടോക്സ് കൊടുക്കുന്നവരൊക്കെ മനസ്സിലെന്തൊക്കെയുണ്ടാവും, അവരുടെ ഹൃദയത്തിൽ എന്തൊക്കെയായിരിക്കും, പക്ഷേ ജനങ്ങളോട് പറയുന്നതും പ്രേക്ഷകരോട് പറയുന്നതിനും വേറെ ഒരു വലിയ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി പറയാൻ സാധിക്കും. എനിക്കത് പറ്റില്ല. എനിക്കെൻ്റെ ഹൃദയത്തിലുള്ളത് എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തത് ചിലപ്പോൾ സംസാരിക്കേണ്ടി വന്നാൽ ഞാൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പ്രവാസ ലോകത്താണുള്ളത്. ഇവിടെയുള്ള കുട്ടികൾ ഒരുപക്ഷെ സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തട്ടിക്കൂട്ട് പോലെ പോവുകയാണോ, നാട്ടിലെ കുട്ടികളാണോ ആധികാരികമായിട്ട് ഇതിനെ ആധികാരികമായിട്ട് പഠിക്കുന്നതോ? അങ്ങനെയൊന്നുമില്ല. സംഗീതം പഠിക്കുന്നതിന് സാഹചര്യങ്ങൾ ഒരു പരിധിവരെ സഹായിക്കും. പക്ഷേ നമ്മുടെ മനസ്സിലുള്ള ദൃഢമായ ഒരു നിശ്ചയം, ഒരു എന്തെന്നാ പറയുക, നമ്മുടെ ഒരു ഡെഡിക്കേഷൻ, അതിലാണ് നമ്മളുടെ പഠനത്തിൻ്റെ മേന്മയൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ കണ്ട് സാഹചര്യങ്ങൾ, ഇപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് സംഗീതം പഠിക്കാൻ ഈ ലോകത്തെ ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരാളാണ്. ഞാൻ സംഗീതം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും എൻ്റെ എല്ലാ വയലിനൊക്കെ എടുത്ത് കൊണ്ടുപോയി കത്തിച്ച് കളയാനൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ഫാദർ. ദേ ഡോണ്ട് ലൈക്ക് ഇത്, ഫീൽഡ് പ്രൊഫഷനായിട്ട് വരുന്നില്ല, അവർക്ക് താല്പര്യമില്ല. അപ്പോഴും നമ്മൾ ദൃഢമായിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് ഒളിച്ചും പാത്തും പതുങ്ങി നമ്മളത് പഠിച്ച് എടുക്കുക. നമുക്ക് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അപ്പം അങ്ങനെ നമ്മളതിന് തരംതിരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല സാഹചര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരും, അല്ലെങ്കിൽ അതിന് തേടി പോകണം, കാട്ടിലേക്ക് പോകണം, ചേസ് ചെയ്യണം. അപ്പോൾ കൂടുതൽ നമുക്ക് ആ നേടുന്ന അറിവിന് കൂടുതൽ ആധികാരികതയുണ്ടാവും. തന്നെ മറ്റൊരാൾ പഠിപ്പിക്കുമ്പോൾ നമ്മളത് പഠിച്ചിരിക്കും, പക്ഷേ പഠിക്കാതെ നമ്മൾ തേടിപ്പോയി പഠിക്കുമ്പോൾ, അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ അതിവിടെ ഉറക്കും ഭയങ്കരമായിട്ട്. ഞാൻ വയലിൻ പഠിച്ചത് എന്നെ ആരും പഠിപ്പിച്ചതല്ല, സ്വന്തമായിട്ട് മ്യൂസിക്കിലൂടെ സ്വരങ്ങൾ കേട്ട മ്യൂസിക്കിൻ്റെ സ്വരങ്ങൾ ഞാൻ ഈ കേട്ട സംഗീതത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ നൊട്ടേഷൻ പഠിക്കുന്നത്. അല്ലാണ്ട് നൊട്ടേഷൻ പഠിച്ചിട്ട് ആ സംഗീതം പഠിച്ചില്ല. ആദ്യം ആ സംഗീതം മനസ്സിൽ നമ്മൾക്ക് വന്നു, അതെന്താണെന്ന് മനസ്സിലായി. അതിനുശേഷമാണ് നമ്മൾ മറ്റുള്ളവരുടെ കടം വാങ്ങിയ ബുക്ക് നോക്കിയിട്ട് ആ മ്യൂസിക് ഇതാണല്ലേ, ദെൻ ഐ ലേൺ ദാറ്റ് ലാംഗ്വേജ്. അതുകൊണ്ട് എനിക്കതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മായത്തില്ല. പതിഞ്ഞ് പച്ചകുത്തിയ പോലെ പച്ചകുത്തിയപ്പോലെ അത് ഒരുപാട് പ്രയോജനപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് കസ്തൂരിമാൻ എന്ന് പറയുന്ന ആ സിനിമയിലെ ആ പാട്ട്, അത് ഔസേപ്പച്ചൻ സാറ് തന്നെ ആ വയലിൻ ഒരു വേൾഡ് എന്താ പറയണ്ടേ, വേൾഡ് ക്ലാസിക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും മുഴുവനും പറയാൻ പറ്റൂല, ബട്ട് ഇറ്റ് ഹസ് കം ഔട്ട് വെൽ. ആ സീന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള പൊട്ടാതെ വായിക്കാൻ പറ്റുമോ അതൊക്കെ പറ്റി. അപ്പം അത് വെൽ പിക്ചറൈസ്ഡ് ആൾസ് ആ സിറ്റുവേഷൻ എല്ലാം കൊണ്ടും ലോഹിദാസിന്റെ പടമാണ്, നന്നായി പറഞ്ഞു. മൂവിയുടെ പേര് പറയുമ്പോൾ ഈ വയലിനാണ്. അതെ അതെ, അത് തീർച്ചയായിട്ടും അത് ആ പടത്തിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് തന്നെ വയലിനിലൂടെയാണ്. കാരണം
ക്യാരക്ടർ ഒരു വയലിനിസ്റ്റ് ആണല്ലോ. അങ്ങനെയൊക്കെ എത്ര സമയമെടുത്തു ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതങ്ങനെ പ്രത്യേകിച്ച് ഇത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കമ്പോസിങ് എപ്പോൾ എങ്ങനെ എന്നുള്ളതൊന്നും നമുക്ക് അങ്ങനെ അത്ര പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. നമ്മളത് ഒരു ബിൽഡിംഗ് കെട്ടുന്ന പോലെയാണ്, ഓരോ കട്ടകൾ വെച്ച് കെട്ടി 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 പൂർണ്ണമായിട്ട് പെയിൻ്റൊക്കെ അടിച്ചു വരുന്നു. അതെത്ര സമയം എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടില്ല. കാരണം ഈ കെട്ടുന്നതിനേക്കാൾ ആലോചിക്കുന്ന സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സൃഷ്ടി എത്ര നേരം കൊണ്ടുണ്ടായ, മേ ബി മനസ്സിലാ ഐഡിയ വരുന്നതൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ്. പക്ഷേ അത് പ്രായോഗികമായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, നമ്മൾ ആരംഭിച്ചു വർക്ക്, ഇന്ന് റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചു, മ്യൂസിഷ്യൻ വന്നില്ല, അപ്പോൾ ഇന്ന് റെക്കോർഡിംഗ് നിന്നു, അല്ലെങ്കിൽ അടുത്ത ദിവസം സ്റ്റുഡിയോ കിട്ടിയില്ല, അങ്ങനെ അങ്ങനെ നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു സമയമൊന്നും പറയാൻ പറ്റില്ല. അല്ല, മലയാള സിനിമയിലേക്ക് നമുക്ക് തിരിച്ചു വരികയാണ്. മലയാള സിനിമയിൽ അടുത്ത ഒരു ഒരു അഞ്ചാറ് വർഷമായിട്ട് കണ്ടുവരുന്ന, നമ്മൾ ഏറ്റവും ചുരുങ്ങിയ പീരീഡ് എടുക്കാം, വിദ്യാസാഗർ വരുന്നു, അത് കഴിഞ്ഞ് അൽഫോൺസ് വരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞ് ദീപക് ദേവ് വരുന്നു, അവിടുന്ന് മാറി രതീഷ് വൈഗ വരുന്നു, പിന്നീട് ജയചന്ദ്രൻ വരുന്നു, പിന്നെ ഗോപി സുന്ദർ. ഇപ്പോൾ ഗോപി സുന്ദറിൽ നിന്ന് മാറി ആ ബാറ്റൺ ഇപ്പോൾ ഷാൻ റഹ്മാന്റെ കയ്യിലിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ മാറി മാറി, അതായത് ഒരു 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 പീരീഡിൽ അയാളായിരിക്കും കംപ്ലീറ്റ് ആ വർഷത്തെ ഫുൾ പാട്ടുകൾ ആ വ്യക്തിയുടെ പേരിലായിരിക്കും. അങ്ങനെ എന്തുകൊണ്ടാണ് ഒരു ഓരോ വ്യക്തികളിൽ ബേസ് ചെയ്ത് പോകുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് താങ്കളെ പോലെയുള്ള പ്രതിഭാധനരുടെ അധികം വരാതെ? അത് സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഏരിയയാണ്, സിനിമാക്കാരും സിനിമയിൽ അഭിനയിക്കുന്നവരായാലും പ്രവർത്തിക്കുന്നവരായാലും. അപ്പോൾ ഒരു സിനിമ ഹിറ്റായാൽ ഉടനെ എല്ലാവരും കൂടി അതിൻ്റെ പുറകിൽ പോകുന്നു. ഒരു ഹീറോ ഹീറോയിൻ്റെ പടം ഹിറ്റായാൽ എല്ലാവരും അതിൻ്റെ പുറകിൽ പോകും. അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പടങ്ങൾ കിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരുപാട് പടങ്ങൾ ചെയ്യേണ്ടി വരുന്നു കുറച്ച് കാലത്തിനുള്ളിൽ, എല്ലാ പടവും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ക്വാളിറ്റി അവിടെ സഫർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഇതെന്താണിത്, നമ്മൾ വിചാരിച്ച പോലെ ഇല്ലല്ലോ എന്ന് ജനത്തിനൊരു തിരിച്ചറിവ് വരും. തിരിച്ചറിവ് വരുമ്പോൾ അടുത്തൊരാളിലേക്ക് ബൈ ദ ടൈം മറ്റൊരാളുടെ പടം ഹിറ്റായിട്ടുണ്ടാവും. അതങ്ങനെ മാറി മറിഞ്ഞു അങ്ങനെ പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു മാറ്റങ്ങളൊന്നും അങ്ങനെ അധികമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഇപ്പോൾ ഈ പറഞ്ഞ പേരുകളിലൂടെ വന്ന മാറ്റങ്ങൾ, വിദ്യാസാഗർ ഓഫ് കോഴ്സ് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം വന്നവരൊക്കെ കുറേശ്ശെ പടങ്ങൾ ചെയ്യുന്നു, ചിലർ ഒരു അഞ്ച് പടം കൂടുതൽ ചെയ്യുന്നു. എന്നല്ലാണ്ട് വിട്ട് ഒരു ഇൻഡസ്ട്രിയെ എന്താ പറയുക, ഒരു ഭരിക്കുന്ന അവസ്ഥയിൽ, അത് മലയാളത്തിൽ പണ്ടുകാലത്തുണ്ടായിരുന്നു, ദേവരാജൻ മാഷ്ടർ പീരീഡിലുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഗീത സംവിധായകനൊന്നും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഔസേപ്പച്ചൻ സാറ് ഇപ്പോൾ എപ്പോഴും അടുത്ത കുറച്ച് നാളായിട്ടല്ലേ, ശ്യാം പ്രസാദ് സാറിൻ്റെ എല്ലാ പടത്തിലും ഔസേപ്പച്ചൻ സാറായിരിക്കും മ്യൂസിക് എന്നുള്ള ഒരു രീതിയിൽ. ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഒരേ കടൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടൊരു പടം ഒരേ കടലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇടയ്ക്കൊരു പടം ചെയ്യുമ്പോൾ വീണ്ടും ഔസേപ്പച്ചൻ, നടുവിൽ ഒരുപാട് പടങ്ങൾ മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരേ കടലിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഒരു പടം വന്നു, പക്ഷേ ആ പടം റിലീസായില്ല. അതിനുശേഷമുള്ള പടം അരികെ എന്ന് പറഞ്ഞ പടം ചെയ്തു. അതിനുശേഷം ഒരു പക്ഷെ ബിഗ് ഗ്യാപ്പ്, അദ്ദേഹം നടുവിൽ അഞ്ചോ ആറോ പടം വേറെ പല മ്യൂസിക് ഡയറക്ടറായിട്ട് ചെയ്തിട്ടാണ് ഹേയ് ജൂഡിൽ വീണ്ടും ഞങ്ങൾ ഒരുമിച്ചാകുന്നത്. ശ്യാം പ്രസാദ് സാർ എപ്പോഴും ഒരേ ഒരു ഇതിൽ തന്നെ, ഒരേ രാഗത്തിൽ തന്നെ എല്ലാ പാട്ടുകളും ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധം പിടിച്ച് ഉള്ള ഒരാളാണോ? അങ്ങനെയാണോ? ഒരിക്കലും ഇല്ല. അത് ആ പടത്തിന് പോലും അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആദ്യം സജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ, പിന്നെ നിർബന്ധം എനിക്കായിരുന്നു. കാരണം അന്നൊരു പാട്ട് രണ്ട് പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ പടത്തിൽ. ഒരു പാട്ട് ബേസിക്കലി ഒരു പാട്ടും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൂടിയിട്ട് അതേ ഒരു രാഗത്തിന് ആ പടത്തിൻ്റെ മൂഡ് അതാണ് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് അതങ്ങനെ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, അന്നൊരു പാട്ട് ശുഭവന്ത ഒരാളി രാഗത്തിൽ ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ പിന്നീട് അദ്ദേഹം ഫോണിൽ വിളിച്ച് പറഞ്ഞു, നമുക്ക് ഒന്നല്ല, നമുക്ക് മൂന്നാലഞ്ച് പാട്ട് വരും എന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ രാഗത്തിൻ്റെ ഇത് വിട്ടേക്കാം, കാരണം ഇറ്റ്സ് ഇമ്പോസിബിൾ പ്രാക്ടിക്കലി എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു.
പക്ഷേ എൻ്റെ മനസ്സിലൊരു ചലഞ്ച് ഓൾറെഡി വന്ന് വീണുപോയി. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പിൻവാങ്ങുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഐ മേഡ് സം കമ്പോസിഷൻസ് വിച്ച് വാസ് ആക്സെപ്റ്റഡ് ബൈ ഹിം. അപ്പോൾ അത് അതുകൊണ്ട് അത് അങ്ങനെ വന്ന്. ഞാൻ ഔസേപ്പച്ചൻ സാറിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹരികൃഷ്ണൻ്റെ ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് മമ്മൂക്ക പറയും ഇതിലെ പാട്ട് ഈ അവസാനത്തെ ഈ എൻ്റെ പഞ്ച് തകർക്കണമെന്ന് പറയുകയും തകർത്തൊരു കമ്പോസിഷൻ ചെയ്തത് രസകരമായ ഒരു അനുഭവം. അതൊന്നും അത് മറ്റൊന്നുമല്ല, അതിൽ എല്ലാ പാട്ടുകളും കമ്പോസ് ചെയ്തു. അവസാന ഒരു പാട്ട് ഒരു ക്ലാസിക്കൽ സോങ്, അതൊരു പെർഫോമൻസ് ടുവേഡ്സ് ദി എൻഡ് ക്ലൈമാക്സിനോട് അനുബന്ധിച്ച് വരുന്നതാണ്. അപ്പോൾ അതിൽ മോഹൻലാലുണ്ട്, മമ്മൂട്ടിയുണ്ട്, പിന്നെ ചാക്കോച്ചനുണ്ട്. മൂന്ന് പേരും ചേർന്നിട്ട് പാടുന്ന ഒരു വലിയ ഒരു ക്ലാസിക്കൽ സോങ് ആണ്. അപ്പോൾ ഊണ് കഴിക്കാൻ ഞാൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിതിൽ ഭയങ്കരമായിട്ടുള്ള സ്വരങ്ങളും ഇങ്ങനെ കേട്ടാൽ ഞെട്ടുന്ന പോലെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സ്വരങ്ങളും സാധനങ്ങളൊക്കെ വേണമെന്ന് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടല്ല, പക്ഷേ എന്നാലും കാഷ്വലായിട്ടൊരു ഒരു ലേമൻ്റെ ആ ഒരു ഒരു എന്താ പറയുക അപ്രോച്ചാണ് അദ്ദേഹം എൻ്റെ അടുത്ത് നടത്തിയത്. ഞാനിത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. എന്നിട്ട് അതുവരയ്ക്കും മലയാള സിനിമയിൽ വരാത്ത പോലെ ഒരു സ്വരജതി ആണ് അതിലുണ്ടാക്കി കൊടുത്തത്. ഹൈലൈറ്റ് ആയിരുന്നു. പക്ഷെ അത് പിന്നീട് അവർ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ പോയിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടി. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു റിക്വസ്റ്റ് വെക്കില്ല, കാരണം ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതേപോലെ കൊണ്ടുവന്ന് ഞാൻ നമ്മൾ കാരണം സാധാരണ സ്വരങ്ങളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പറഞ്ഞു പോയാൽ മതി. ഇത് സ്വരവും ജതിയും ഒരുമിച്ച് വരുന്നൊരു സംഭവം. പിന്നീട് ഏതോ ഒന്ന് രണ്ട് പാട്ടിൽ അത് വന്നിട്ടുണ്ട്. ഈ ഓരോ ഓരോ സിനിമയിലും ഓരോ ടീമിൻ്റെ കൂടിയാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓരോ സ്ഥലത്തും ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടാവും, മോശം അനുഭവങ്ങളുണ്ടാവും, വിഷമിപ്പിക്കുന്നത്. ഇതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ടോ അതോ അവിടെ സ്റ്റുഡിയോയിൽ വിട്ടു വരാറാണോ? വീട്ടിലേക്കൊന്നും കൊണ്ടുവരാറില്ല സത്യത്തിൽ. അതൊക്കെ നമ്മൾ നമ്മുടെ ഇത് പറയും, മനസ്സ് ശരിയല്ല എന്നൊക്കെ പറയും. എൻ്റെ ക്യാരക്ടറിലൊക്കെ ചെറിയൊരു ഒരു മൂഡ് ഓഫ് എൻ്റെ വൈഫിന് തിരിച്ചറിയാൻ പറ്റും. ഷീ വിൽ അണ്ടർസ്റ്റാൻഡ്, ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ലക്കാണ് ദാറ്റ്. കാരണം സാധാരണ കുടുംബങ്ങളിൽ പലയിടത്തും ഞാൻ കാണാറുണ്ട്, ഇന്നത്തെ ചെറുപ്പക്കാരിലും പഴമക്കാരിലൊക്കെ. കാരണം നമ്മൾ ഫാമിലിക്ക് വേണ്ടിയൊരു സമയം കാണണം. അപ്പോൾ ആ ഫാമിലി എന്ന് പറയുന്നത് ചിന്തിക്കുന്നില്ല, ഇദ്ദേഹം ഫാമിലിക്ക് വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി ഹൂ ഈസ് ഗെയിനിങ് അല്ലേ? ഫാമിലി, കുടുംബമാണ് ഇതിൻ്റെ ഫ്രൂട്ട് ബെനിഫിറ്റ്സ് എടുക്കുന്നത് അല്ലേ? ഫലം കൊയ്യുന്നത് കുടുംബമാണ് ഫൈനലി, അല്ലാണ്ട് ഞാൻ തന്നെയല്ലല്ലോ. അപ്പം അതും തിരിച്ചറിവില്ലാണ്ട് അങ്ങനെ പറയും. പക്ഷെ എൻ്റെ വൈഫിന് നല്ല തിരിച്ചറിവുണ്ട്. വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അത് എല്ലാവരും നോക്കുന്നതല്ല. നമ്മൾ എന്ത് പണി, ഇതിപ്പോ ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിലൊന്നുമില്ല, ഏതൊരു തുറയിലായാലും ബിസിനസ്സുകാരനായാലും എന്ത് ചെയ്താലും ഫാമിലിയിൽ അൾട്ടിമേറ്റ്ലി ഉദ്ദേശം അതാണല്ലോ. ഇന്നാണ് നമ്മൾ പണി ചെയ്യേണ്ടത്, നാളെ നമുക്ക് സമയം കിട്ടും. പണിയില്ലാത്ത സമയത്ത് ഒരുപാട് നേരം ഫാമിലിയുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ചെറിയ, പക്ഷെ ആ കാര്യത്തിൽ എൻ്റെ വൈഫ് വളരെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പോൾ ന്യൂ ജനറേഷൻ സോങ്ങുകൾ ഇപ്പം ഏറ്റവും ഒടുവിൽ ഓപ്പണായിട്ട് പറയാം, ജിനിക്ക് കമ്മൽ എന്ന് പറയുന്ന പാട്ട് ബില്യൺസും ട്രില്യൺസ് ഒക്കെ യൂട്യൂബിൽ കയറി തകർക്കുകയാണ്. പക്ഷേ ആ പാട്ട് കേട്ടാൽ നമുക്കറിയാം അതിലൊന്നുമില്ല എന്നുള്ളത്. സോ എന്നിട്ടും ആ പാട്ട് ഇത്രയും പോപ്പുലർ ആവുന്നു. അപ്പോൾ ഔസേപ്പച്ചൻ സാറിന് 33 വർഷത്തെ പാരമ്പര്യമുള്ള താങ്കളെപ്പോലുള്ള ഒരു വ്യക്തിക്ക് ഈ പാട്ടിനോടൊക്കെയുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ്? ഇത് കാണുമ്പോൾ ഇത് എൻജോയ് ചെയ്യുകയാണോ അതോ എന്താണ് ഇവർ ഉണ്ടാക്കുന്നതെന്നാണോ, ഏത് രീതിയിലാണ് ഇങ്ങനെയുള്ള സൃഷ്ടികളെയൊക്കെ കാണുന്നത്? അത് ഞാൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ആരും കേൾക്കാത്തതിന് മുമ്പ്, മറ്റുള്ളവർ കേൾക്കുന്നതിന് മുമ്പ് ഈ പാട്ട് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാൻ ആ പാട്ട് ഒട്ടും ശ്രദ്ധിക്കില്ല, അതെന്നെ ടച്ച് ചെയ്യത്തില്ല. ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെടാനും തോന്നില്ല. ഇതെന്താണ്, നോർമൽ സംഗീതം, പിന്നെ കുറച്ച് കൊളോക്കിലായിട്ട് അതിലൊരു ചെറിയ ഫണ്ണുണ്ട്. അതിൻ്റെ നമ്മൾ സാധാരണ വരികൾ പോലെയല്ല, ഒരു ഒരു നാടൻ രീതിയിലുള്ള ശൈലിയിലുള്ള സാഹിത്യം എന്ന് പറയാൻ പറ്റില്ല, വർത്തമാനങ്ങളാണ് അതിൽ പാട്ടാക്കിയിരിക്കുന്നത്. വർത്തമാനം പറയുന്നത് അങ്ങനെ തന്നെ പാട്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്, നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെയും ഞാൻ എടുക്കുകയുള്ളൂ. പക്ഷേ ഞാനിത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ അറിയുന്നു ഇത് ലോകം മുഴുവൻ കൊണ്ടാടുന്നു ഈ പാട്ട്. അപ്പം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേൾക്കുന്നു. അപ്പം നമ്മളതും നമ്മളും അതിൻ്റെ കൂടെ ആസ്വദിക്കുന്നു. ഓ, ഇപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഒരു മാസ് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു സിനിമ കണ്ടിട്ട്
വല്ല കാര്യമുണ്ട്. അതിലെന്ത് തമാശ വന്നാലും നമ്മളിങ്ങനെ ചിരിക്കാനൊക്കെ ഒരു ഇതുണ്ട്. അതേ ഒരു സിനിമാ തിയേറ്ററിൽ പോയി ഒരു 1000 പേരുടെ കൂടെ കാണുമ്പോൾ അവർ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ആ എന്താ പറയുക ആസ്വാദനം വേറെയാണ്. ക്രിക്കറ്റ് കാണുമ്പോഴും ശരി പന്ത് കളി കാണുമ്പോഴും നമ്മൾ ഓഡിയൻസിൻ്റെ കൂടെ നമ്മളുടെ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ അതിന് ഒരു 100 ഇരട്ടി ശക്തിയാണ് എന്ന് പറഞ്ഞ പോലെ ഈ പാട്ടിന് പിന്നെ അങ്ങനെ ഒരു ശക്തി നമ്മൾ കേൾക്കുമ്പോഴും വന്നു. ഉള്ളിൽ മനസ്സിൽ നമ്മളതിന് വേറെ ഒന്നും വിലയിരുത്തുന്നില്ല. ഇറ്റ് എൻ്റർടൈൻഡ്, ഇറ്റ് എൻ്റർടൈൻസ് പബ്ലിക്. അത്തരത്തിലൊരു പാട്ട് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫർ സ്വീകരിക്കുകയാണോ അതോ എൻ്റെ സ്റ്റാൻഡേർഡിന് ചേർന്നതല്ല എന്ന് കരുതി സ്നേഹത്തോടെ നിരസിക്കുകയാണോ? ആദ്യം തന്നെ മറ്റൊരു കാര്യം പറയട്ടെ, അത്തരത്തിലൊരു പാട്ട് ഈ ലോകത്ത് ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഉണ്ടാകപ്പെടുന്നതാണ്, അത് അത്തരത്തിലാകുമെന്ന് എങ്ങനെ അറിയാം? ഇത്തരത്തിൽ ഒരു പാട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയ ഈ ലോകത്ത് സക്സസ് മാത്രമല്ലേ ഉള്ളൂ. അതായത് ജനങ്ങൾ സ്വീകരിക്കപ്പെടാൻ ഉള്ള 100% സൂപ്പർ ഹിറ്റ് ആകുന്ന ഒരു പാട്ട് ഉണ്ടാക്കണം എന്ന് അതിനൊരു ഫോർമുല ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ എഫർട്ട് ഇല്ല. നമുക്കറിയാം സൂത്രവഴി അറിയാം, ഇത് ചെയ്തു കഴിഞ്ഞാൽ പാട്ട് ഭയങ്കര ഹിറ്റാവും. പിന്നെ എന്തിനാണ് നമ്മൾ അധ്വാനിക്കുന്നത്? ആ പണി അങ്ങോട്ട് ചെയ്താൽ പോരെ? അപ്പോൾ ആ പാട്ടുണ്ടാക്കാൻ ഒരു അധ്വാനം വേണ്ട. പക്ഷെ അതങ്ങനെ ആകുന്നതിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പലരും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്ക് പറയും ഞാനൊരു കാര്യം മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇനിയൊരു പാട്ട് വന്നാൽ അത് ഒട്ടും ഹിറ്റാവാതെ പോകുന്നു. നേരെ ഘടകവിരുദ്ധത്തിലുള്ള ട്രെൻഡിലുള്ള ഒട്ടും ചിന്തിക്കാത്തൊരു പാട്ട് പിന്നീട് വരുമ്പോൾ അത് അതിനേക്കാൾ വലിയ ഹിറ്റായില്ലേ പിന്നീടൊരു പാട്ട്? ഇതിനേക്കാൾ വലിയ ഒരു മാപ്പിളപ്പാട്ട് ഭയങ്കര ഹിറ്റായി. എൻ്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിയുടെ ഒരു ആൺകുട്ടിയുടെയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീൻ പിരികം വെച്ച് കാണിക്കുക, അത് ഭയങ്കര ഹിറ്റായില്ലേ? അപ്പോൾ അതിൻ്റെ ഫോർമുല അതാണോ? ഇനി ഒരുത്തൻ വേറൊരു തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ് എന്തെങ്കിലും കാണിച്ചിട്ട് ഒരു പാട്ട് ഹിറ്റാക്കാൻ പോയി ഒട്ടും ഹിറ്റാവണമെന്നില്ല. ഇറ്റ്സ് ഓൾ ഹാപ്പൻസ്. ഓക്കെ, പക്ഷേ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ ഏത് ടൈപ്പും ചെയ്യാൻ താങ്കൾ തയ്യാറാണ് എന്ന് തന്നെ? ഞാൻ തയ്യാറാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സംഗീതത്തിൽ നമുക്ക് ദർ ഇസ് നോ എന്താ പറയുക അങ്ങനെ ഒരു നല്ലത് ചീത്ത എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാത്തിനെയും നമ്മൾ അതതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കുമ്പോഴാണ് നല്ലതാവുന്നത്. അപ്പോൾ അതിന് അതേ സിറ്റുവേഷന് ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു, അതിൻ്റെ സിറ്റുവേഷനൊന്നുമില്ല ആ പാട്ട് ഹിറ്റാക്കിയത്. അതിലത്തെ ലിറിക്സും അതിൻ്റെ ആ ഒരു പ്രത്യേക ആക്ച്വലി ആ പാട്ട് ഹിറ്റാവുന്നത് എങ്ങനെയാണ്? ഇറ്റ് ബിക്കംസ് ത്രൂ ദ റിപ്പീറ്റ് ഓഡിയൻസ് ഡൂയിങ് വിത്ത് ലോട്ട് ഓഫ് അതർ അല്ലേ മറ്റ് ക്രിയേഷൻസ് അത് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഫണ്ണൊക്കെ പുറത്തു വരുന്നത്. ആ ഒരു ഭാഗ്യം ഏത് പാട്ടിന് കിട്ടണം ആ പാട്ട് ഇതേമാതിരി പോപ്പുലർ ആവും. ബട്ട് വി അറ്റ് ദി എൻഡ് വി ഹാവ് നത്തിങ് ടു, നമുക്കതിൽ നിന്ന് ഒന്നും ക്രെഡിറ്റ് എടുക്കാനൊന്നുമില്ല. എന്ത് ക്രെഡിറ്റ് പറയാനാണ്? അത് ഉണ്ടാക്കി ഞാൻ അങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന പോലെ ഒരു ക്ലാസിക് സൃഷ്ടി ഉണ്ടാക്കിയതിൻ്റെ ഒരു സംതൃപ്തി ഒന്നും ആ പാട്ടിൽ കിട്ടില്ല. ലക്ക്, ഭാഗ്യം, നമുക്ക് അതിൻ്റെ പേരിൽ കുറച്ച് വർക്ക് കൂടുതൽ കിട്ടിയോ കുറച്ച് കാശ് കൂടുതൽ കിട്ടിയോ ഇതൊക്കെ തന്നെ നേട്ടം. അതേ, അതിലുള്ള ബെനിഫിറ്റ് ആയിട്ട് ബെനിഫിറ്റ് അത് തന്നെയേ ഉള്ളൂ. ഞാൻ ഒരിക്കൽ നമ്മുടെ സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റുമായിട്ട് ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ ലജ്ജാവതിയെ ഇതുപോലെ അന്ന് യൂട്യൂബ് അത് ഇതിനേക്കാൾ വലിയ ഹിറ്റായ, അപ്പോ അതിനുശേഷം മലയാളത്തിൽ നിന്ന് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പടങ്ങൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം കന്നഡയിൽ ഇപ്പോഴത്തെ നമ്പർ 1 മ്യൂസിക് ഡയറക്ടറാണ്. സോനു നിഗമിനെയും പോലെയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 സിംഗേഴ്സിനെ കൊണ്ടാണ് പാടിക്കുന്നത്. ഞാൻ ചോദിച്ച അദ്ദേഹത്തോട് താങ്കളെ ആരെങ്കിലും ഒരു ലോബിയിങ് പോലെയോ ഏതെങ്കിലും രീതിയിൽ ഒതുക്കി നിർത്തിയതാണോ അതോ താങ്കൾ അവസരങ്ങൾ തേടി മലയാളത്തിലുള്ള സംവിധായകരെ അപ്രോച്ച് ചെയ്യാതിരുന്നതാണോ? അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞത് മലയാളത്തിൽ അവസരം തേടി ഞാൻ പോകാൻ മാത്രമുള്ള വലിയൊരു ഡയറക്ടേഴ്സിനെ ഒന്നും എനിക്ക് തോന്നി ആരെയും കണ്ടില്ല, എൻ്റെ കണ്ണിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മലയാളത്തിൽ അങ്ങനെ നല്ല കഴിവുള്ള ഡയറക്ടേഴ്സിന് അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. അതാണല്ലോ പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന് അത് കാണാൻ പറ്റിയില്ല എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊന്നും പറയാനില്ല. അത്തരത്തിലൊരു ലോബിയിങ് ഉണ്ടോ? ഒരു ഒതുക്കൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? അങ്ങനെ ലോബിയിങ് ഒന്നുമില്ല. ലോബിയിങ് ഉണ്ടെങ്കിൽ എത്രയോ കാര്യങ്ങൾ, ഇപ്പോൾ എന്ത് ലോബി വെച്ചിട്ടും എനിക്ക് ആരുടെ അടുത്ത പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഉള്ളത്? എൻ്റെ ആരും ചേട്ടനോ അനിയനോ ആരും ഒന്നും ഇൻഡസ്ട്രിയിലില്ല. ഓഫ് കോഴ്സ് ചില ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും, പിന്നെ നമ്മളുടെയൊക്കെ ബേസിക് നേച്ചർ നമ്മൾ ചെയ്ത വർക്കുകളാണ് നമുക്ക് പിന്നീട് വർക്ക് തരുന്നത്. ഇപ്പം എന്നെ എപ്പോഴും വർക്ക് തേടി വരുമ്പോൾ ആൾക്കാർ ഞാൻ ചെയ്ത മറ്റ് വർക്കുകളാണ് എന്നെ അതിലേക്ക് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ചവർണ്ണത്തത്ത ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഞാൻ ഞെട്ടിപ്പോയ ഒരു ഇൻവിറ്റേഷനാണത്.
ഒരു ദിവസം മണിയൻപിള്ള രാജു വിളിക്കുന്നു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഔസപ്പച്ചൻ. അപ്പം ഞങ്ങളും അതായത് 78 മുതലുള്ള പരിചയം, 78 ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. 77-78 ആരവം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എനിക്ക് തോന്നണ രാജുവിൻ്റെയൊക്കെ അന്നത്തെ ദിലീപ് ആദ്യത്തെ പടമാണത്. ആദ്യത്തെ അല്ല, അതിന് മുമ്പ് എന്തെങ്കിലും, എന്നാലും അതിലൊരു മെയിൻ റോൾ ചെയ്യുന്നുണ്ട്, ഒരു എന്താ പറയുക, ഒരു തമാശക്കാരനായിട്ട്, സർക്കസ്. അങ്ങനെ ഞങ്ങൾ അന്നത്തെ പരിചയമാണ്. അതിനുശേഷം ഞങ്ങൾ എപ്പോഴും കാണും, ഞങ്ങളൊക്കെ ആ ചെന്നൈയിലെ കോടമ്പക്കത്ത് താമസിക്കുന്ന കുറേ കലാകാരന്മാരുടെ കൂട്ടത്തിൽ ഡെയിലി കാണുന്ന ഒരേ ഹോട്ടലിൽ താമസിക്കുന്നു, ഉമാ ലോഡ്ജിൽ. പക്ഷേ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ വലിയ ഒരു മണിയൻപിള്ള രാജുവിൻ്റെ പേരിലൂടെ വലിയ പ്രശസ്തി നേടിയ ഒരു ആക്ടറാവുന്നു, ഒരുപാട് പടങ്ങൾ ചെയ്തു, പിന്നെ പ്രൊഡ്യൂസറാവുന്നു, ഒരുപാട് ഹിറ്റ് പടങ്ങൾ ഉണ്ടാക്കുന്നു. ഒരിക്കൽ പോലും ഈ പഴയ സുഹൃത്തിനെ അദ്ദേഹം വിളിച്ചിട്ടൊന്നുമില്ല, ഒരു പടം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ കാണും, അങ്ങനെ ഒരിക്കലും ചോദിക്കാറില്ല. ഞാൻ ഒരിക്കലും അങ്ങനത്തെ, എന്നെ ഒരു പ്രാവശ്യം പോലും വിളിക്കാത്ത ഒരാൾ അദ്ദേഹത്തിനോട് ദൈവം ഒഴികെ മറ്റാരോടും നമ്മൾ ഒരിക്കലും ചോദിക്കില്ല. ഇല്ല, ഒരിക്കൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ 1000 പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്യും. റിക്വസ്റ്റ് അല്ല, ഞാൻ അവരെ അപ്രോച്ച് ചെയ്യും. ഇഫ് വൺസ് ഇതായ ആദ്യമായിട്ട് നമ്മൾ ചെയ്യും, കാരണം അവരെൻ്റെ അടുത്ത് വരാത്തതിന് അവർക്കൊരു തക്കതായിട്ടുള്ള കാരണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സം റീസൺ, അവരെന്തിനാ പറഞ്ഞു, വേറെ ആളുണ്ടല്ലോ, നന്നായിട്ടുണ്ടല്ലോ, ചെയ്ത പാട്ടുകൾ നല്ലതാണ്, പടങ്ങൾ നല്ലതാണ്. അപ്പം ഞാനത് ശ്രദ്ധിക്കാറില്ല. ഇദ്ദേഹം എന്നെ വിളിച്ച് ഇങ്ങനെ പഞ്ചവർണത്തത്ത എന്ന് പറഞ്ഞിട്ടൊരു പടം ഞാനെടുക്കുന്നു, പിഷാരടി, രമേശ് പിഷാരടിയാണ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഔസപ്പച്ചൻ ചെയ്യും. പാട്ട് ഞാൻ വേറെ രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, നാദിർഷ, അത് അവർ തമ്മിലുള്ള ലിങ്കാണ്. പിഷാരടി സൗഹൃദം നാദിർഷയെ കൊണ്ടൊരു പാട്, പിന്നെ കോമഡി ഫിലിമാണെന്നും പറഞ്ഞു. പിന്നെ എം ജയചന്ദ്രനാണ്, അതൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്, ബട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഔസപ്പച്ചൻ ചെയ്തുതരും. വളരെ സന്തോഷമുള്ള കാര്യമല്ലേ നമുക്ക്? നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈസ് ആക്ച്വലി നമ്മൾ പാട്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ റിസ്കി ആയിട്ടുള്ളതും വളരെയധികം പരിചയം വേണ്ട ഒരു മേഖലയാണ്. ഒരു പടത്തിൻ്റെ തലയിലെഴുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതെനിക്ക് വലിയ ഇഷ്ടമാണ്, അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ. അന്നേരം ഞാൻ മനസ്സിലാലോചിച്ചു, ഇപ്പോൾ പുതിയ തലമുറയിൽ എത്രയോ പേര് കിടക്കുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ഈ പിഷാരടി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു പുതിയ തലമുറയാണ്. എന്തിനു എൻ്റെ അടുത്തേക്ക് വന്ന, ഇത് എന്താണ് ഇനിയിപ്പോൾ വല്ല പഴയ ടൈപ്പ് പടത്തിൻ്റെ മ്യൂസിക് വേണ്ടി തെറ്റിദ്ധരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പുതിയതും പഴയതും ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളതാണ്, റെഡിയാണ്, അത് ചെയ്ത് കാട്ടിയിട്ടുമുണ്ട്. എന്നാലും ഇവരിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം, ഒരു കാരണമില്ലാണ്ട്, എനിക്ക് പിഷാരടി ഇനിയും വലിയ പരിചയമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല. അങ്ങനെ പിഷാരടി വിളിച്ചു, സാറിപ്പോൾ തോന്നുന്നുണ്ടാവും, അത് അവൻ വളരെ ബ്രില്യൻ്റ് ആണ് പിഷാരടി, സാറിനിപ്പോൾ തോന്നുന്നുണ്ടാവും ഞാനിപ്പോൾ സാറിനെ വിളിച്ചത് എന്തോ ഒരു നിമിത്തമാണ്. അങ്ങനെയൊന്നുമല്ല സാർ, ഉള്ള കാര്യം പറയാമല്ലോ, സാറിൻ്റെ കുറേ പടങ്ങൾ, പ്രത്യേകിച്ച് അവൻ പറഞ്ഞ പടങ്ങൾ, ഒരുപാട് പടങ്ങൾ, അതിലൊരു പടം ഉദയനാണ് താരം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിപ്പോഴും മനസ്സിൽ നിന്നും മാറുന്നില്ല. നമ്മുടെ പടം അങ്ങനത്തെ ഒന്നുമല്ല, എങ്കിൽ പോലും ഞാൻ എന്ന് സംഗീതം ചെയ്യുന്നു, അല്ല പടം പ്രൊഡ്യൂസ് ഡയറക്റ്റ് ചെയ്യുന്നു, അന്ന് സാറ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, മനസ്സിൽ ഉറപ്പിച്ചതാണ്. ഞാൻ ഇപ്പോൾ പടം ചെയ്യുന്നു, സാറിനെ കിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ എൻ്റെ പ്രൊഡ്യൂസറോട് പറഞ്ഞു ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താണ് വർക്കൗട്ടായത്? പരിചയമോ കഴിവ് ഒന്നുമല്ല, അത് നമ്മളൊരിക്കെ തെളിയിച്ചിട്ടുണ്ട്, അത് അവരെ ടാർഗറ്റ് ചെയ്ത് നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരാൾ വേണ്ടാന്ന് വയ്ക്കാനോ, നമ്മൾ നമ്മൾ വിചാരിച്ച നമ്മൾ ഓടി നെട്ടോട്ട് ഓടി എനിക്കൊരു പടം തരുമെന്ന് ചോദിച്ചാൽ ആരും പടം തരാൻ എങ്ങനെ തരും? അതിന് നമ്മൾ പര്യാപ്തമായിട്ടുള്ള ആളാണെന്ന് വിചാരിച്ചാൽ മാത്രമല്ലേ, ഒരുപാട് കാശ് മുടക്കിയിട്ട് അവൻ്റെ ഏറ്റവും വലിയ അംബീഷനാണ് ഒരു സൂപ്പർ ഹിറ്റ് പടം എടുക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ദി ബെസ്റ്റ് ആണെന്നല്ലേ അവർ ചിന്തിക്കുക. അപ്പോൾ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ആൾ ശത്രുവിനെ പോലും അവൻ വിളിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ പിന്നെ അത്ര വലിയ മാരണമായിട്ടുള്ളൊരു ചങ്ങാതിയാണെങ്കിൽ പുള്ളിക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ എത്രയേ ഉള്ളൂ. ഞാൻ അതിനെക്കുറിച്ചിട്ട് നേരത്തെ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ ഞാനത് ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. അതവർ ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം. സാറ് ഒരുപാട് പടങ്ങൾ മലയാളത്തിൽ തന്നെയാണ് ഈ 33 വർഷം, എന്തുകൊണ്ട് മറ്റ് ലാംഗ്വേജുകളിൽ അങ്ങനെ ഓഫർ? 33 വർഷം എന്നുള്ളത് ഇപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് 78 ആണ്. അപ്പോൾ 40 വർഷം അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാനും ജോൺസണും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അത് അന്നറിയാതെ അന്ന് ആ പണി അറിഞ്ഞുകൂടാ, എന്നാലും ചെയ്തു. ക്രെഡിറ്റ് വന്നപ്പോൾ
നാൽപ്പത് വർഷമായി. മറ്റ് ഭാഷകളിൽ നിന്ന് ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു, മനഃപൂർവ്വം മലയാളത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാം. മറ്റ് ഭാഷകളിൽ ഞാൻ ഒരുപാട്, ഞാൻ ഒരു പടം ഹിന്ദി ചെയ്തിട്ടുണ്ട്, ഫ്രീക്ക് ചക്ര എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു വി കെ പ്രകാശിൻ്റെ രണ്ടാമത്തെ പടം, അതൊരു ഹിന്ദി പടമാണ്. അതിൽ അഞ്ച് പാട്ടുണ്ട്. ഇറ്റ് വാസ് എ നൈസ് എന്നാ പറയാം, അന്നത്തെ, ഇന്നിപ്പോൾ നമ്മൾ ന്യൂജൻ എന്നൊക്കെ പറയുന്നത് അന്നത്തെ ഇന്നത്തെ ന്യൂജനോട് കിടപിടിക്കാവുന്ന തരത്തിലുള്ള ഒരു മോഡേൺ ഫിലിം മേക്കിംഗ് ആയിരുന്നു അത്. അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു, ആ പടമായിട്ട് ബന്ധമൊന്നുമില്ല എങ്കിലും അതിൻ്റെ എന്തോ ഒരു ചെറിയ, ആ പടത്തിൻ്റെ മ്യൂസിക്കും ഇതും കേട്ടിട്ടാണ് എന്നെ പിന്നീട് മുല്ലവള്ളി തേന്മാവ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ സംഗീതം ചെയ്യാൻ അതിൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഈ ഫ്രീക്ക് ചക്ര കേട്ടിട്ട്. അപ്പോൾ ദാറ്റ് വാസ് ദ ഹിന്ദി ഫിലിം. അതിനുശേഷം എനിക്ക് തോന്നുന്നു ആറോ ഏഴോ ഹിന്ദി ഫിലിംസിന് അധികവും പ്രിയദർശൻ്റെ പടങ്ങൾക്ക് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് ഭാഷകളിൽ പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വൺ ഈ വിജയൻ്റെ ഒരു പടം, ഏതാണ്, ബോഡി ഗാർഡ് ഞാൻ ചെയ്തു. ബോഡി ഗാർഡ് ഞാൻ പടം ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ബോഡി ഗാർഡ് തമിഴിലേക്ക് റീമേക്ക് എടുക്കുന്നത്. ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വിജയൻ്റെ ഫാദർ ചന്ദ്രശേഖർ, അദ്ദേഹം ഓഡിയോ അവർക്ക് കേൾക്കണം, അവർക്ക് നോക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഐ ഡിഡ് സംതിങ്, ഐ ജസ്റ്റ് ടുക്ക് എ സി ഡി. എന്നിട്ട് ഞാൻ എൻ്റെ ആരോ ഉണ്ടായിരുന്നു വീട്ടിൽ, അവരെ അത് കൊടുത്തയച്ചു. പക്ഷെ അവരുടെ പതിവ് അങ്ങനെയല്ല. അവിടെ ഒരു തമിഴ് പടം, വിജയിയുടെ പടം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നു, അവരെ അവരെ കണ്ട് നമ്മൾ അവരെ സോപ്പിട്ട് പേടി. അതൊക്കെയാണ് അവർക്ക് പരിചയം, നമുക്കതില്ല. അപ്പോൾ അത് ഒട്ടും ഞാനതിൽ ഇൻട്രസ്റ്റഡ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ കൂടെ വായിച്ചിട്ടുള്ള ഒരുപാട് മ്യൂസിഷ്യൻസ് അവിടെ ഗ്രേറ്റ് മ്യൂസിക്, ഇൻക്ലൂഡിങ് എ ആർ റഹ്മാൻ, ദേ ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. പിന്നെ എന്തിനാ, ഞാൻ എനിക്ക് ഐ എം ഹാപ്പി വിത്ത് മലയാളം. സ്വന്തമായിട്ടുള്ള ഒരു സെൽഫ് പ്രൊമോഷൻ ഒരിക്കലും ഒരിക്കലും ചെയ്തില്ല. എനിക്ക് ഞാൻ എൻ്റെ എൻ്റെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഞാൻ ചെയ്യുന്ന സംഗീതം എനിക്ക് തന്നെ ഇഷ്ടപ്പെടണം, മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം, ഇത് മാത്രമേ എനിക്ക് ടാർഗറ്റ് ഉള്ളൂ. ഇനി സെൽഫ് പ്രൊമോഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ഈ സ്മുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. എല്ലാവരും പാട്ടുകാരാണ്, എല്ലാവർക്കും അഡ്ജസ്റ്റ്മെൻ്റ്. ഇത് ഈ ഒരു ട്രെൻഡ് നല്ലതാണോ, എങ്ങനെയാണ് അതിന് സാർ നോക്കുക? അല്ല, അതിൽ ചീത്തയൊന്നും ഇല്ലല്ലോ, പാട്ട് പാടുന്നല്ലേ ഉള്ളൂ, വേറെ എന്താണ്? നത്തിങ് എൽസ് ഈസ് ഹാപ്പനിങ്, എവരിവൺ ഈസ് ട്രൈങ് ദെയർ ബെസ്റ്റ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ അവർക്കൊക്കെ അവരിലൊക്കെ ഈ കഴിവ് ഒളിഞ്ഞു കിടപ്പുണ്ട്, അത്യാവശ്യം പാടുന്ന. ഒരുപക്ഷേ അവരൊക്കെ ഒരു കാലത്ത് നല്ല സാഹചര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെസ്റ്റിനേഷൻ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ ഇന്ത്യയിലത്തെ ഏറ്റവും ബെസ്റ്റ് സിംഗേഴ്സായിട്ടൊക്കെ വരാമായിരുന്നേനെ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ. അത് അപ്പോൾ അങ്ങനെ ചെറുപ്പം മറന്നുപോയിട്ടുള്ള അവരുടെ വാസനകളെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉപാധി അത് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അത് എന്താ ഇനി വേറെ വല്ല പ്രശ്നത്തിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കാൻ കാരണം, നമ്മുടെ ഈ മോഡേണൈസേഷൻ എല്ലാ ടെക്നിക്കൽ സൈഡിലൊക്കെ വരുമ്പോൾ ഒറിജിനൽ വോയിസ് എന്ന് മാറി ഇപ്പൊ എനിക്ക് വരെ പാടാൻ പറ്റുന്നു എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. അതിന് ഇപ്പൊ ഈ ഇതെന്താണ് ഈ ഇതിന്റെ പേര് എന്താ പറഞ്ഞ എന്തിനാ സ്മ്യൂൾ? ഇപ്പൊ റെക്കോർഡിംഗ് നടക്കുന്നത് അങ്ങനെയല്ലേ? ഇപ്പൊ റെക്കോർഡിംഗ് തന്നെ നടക്കുന്നത് എങ്ങനെയാണ്? ആരാണ് പണ്ടത്തെ പോലെ നേരെ വന്നിട്ട് മൈക്കിന് മുമ്പിൽ നിന്നിട്ട് വൺ ടു ത്രീ ഫോർ പറഞ്ഞിട്ട് പാടുന്നത്? ആരുമില്ല. ഓരോ കഷ്ണം കഷ്ണം, ഓരോ വരി വരി, ഓരോ അക്ഷരം അക്ഷരത്തിൻ്റെ പകുതി കാല് പത്തിലൊരു ശതമാനമൊക്കെയാണ് ഓക്കെ ആവുന്നത് എടുക്കുമ്പോൾ. കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ശരിയാക്കണം. പിന്നെ ബാക്കിയുള്ളത് കമ്പ്യൂട്ടറിൽ നമ്മൾ മറ്റേ മെലോഡൈനൊക്കെ ഇട്ടിട്ട് പാട്ടിന് നമ്മൾക്ക് സംഗീത സംവിധായകൻ പാവം അവൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടല്ലോ. ഇവർ പാടി തന്നത് അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹപ്രകാരം ആക്കാനുള്ള കപ്പാസിറ്റിയും ടെക്നോളജി ഇന്നുണ്ട്. അത് നമ്മൾ, ഞാനത് എൻ്റെ പാട്ടുകളെല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ ആക്കും. ആരെന്ത് പാടിയാലും വെറുതെ ആന്ന് പാടിയാലും ഞാൻ എന്ന് ഞാൻ ആക്കി മാറ്റാൻ പറ്റും ഒരു പരിധിവരെ ഞാൻ പറയുന്നത്. അപ്പം അത് കൺട്രോൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഡു എനിത്തിങ്. അപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ ഒരു ദാസേട്ടൻ അല്ലെങ്കിൽ ജയചന്ദ്രൻ അന്നത്തെ കാലത്തെ പാട്ടുകാർ അവർ പാടിയിരുന്നതിൻ്റെ പോലെയൊന്നും ഇന്ന് പാടേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ഇന്നിപ്പോൾ അങ്ങനെ ഇത് പരിചയിച്ചത് കൊണ്ട് അവർ തന്നെ റിക്വസ്റ്റ് ചെയ്യും അത് ശരിയാക്കില്ലേ, അത് ശരിയാക്കില്ലേ. പാടിക്കഴിഞ്ഞിട്ട് ചോദിക്കും, നമുക്ക് സ്റ്റുഡിയോ സമയം, നമ്മളുടെ പേഴ്സണൽ സമയം ഇതൊക്കെ നോക്കുമ്പോൾ ഓക്കെ അതൊക്കെ വന്നിട്ടുണ്ട്. ഈവൺ ഞാൻ പറയാമല്ലോ, ഇപ്പം ചില സമയത്ത് നമ്മൾ അങ്ങോട്ടും പറയും. ഞാനൊരു
വളരെ ഇഷ്ടപ്പെട്ട ഒരു വളരെ മനോഹരമായിട്ടൊരു പാട്ടാണ്. പക്ഷേ ആരും കേട്ടില്ല. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഒരു സോങ്, കലികാലം എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ഉണ്ടാക്കിയ പാട്ടാണ്. ശ്രേയ ഘോഷലിൽ നിന്ന് നിൽപ്പിന് 9 മണിക്കൂർ നിന്ന് പാടി. ഷീ സ്റ്റുഡ് ഇൻ ബിറ്റ്വീൻ, ഭക്ഷണം പോലും കഴിക്കാൻ പോയില്ല, ഇടയ്ക്കൊരു ചായ കുടിച്ച് അവിടെ നിന്ന്. ഷീ വാസ് സോ പാഷനേറ്റ് അബൌട്ട് സിംഗിങ് ദാറ്റ് സോങ്. അപ്പോൾ ഇതിങ്ങനെ പാടിക്കഴിഞ്ഞാൽ അന്ന് അതിനിടയ്ക്കിടയ്ക്ക് ഷീ ആസ്ക്സ്, അപ്പോൾ അവർ ഭയങ്കര കഴിവുള്ള സ്ത്രീയാണ്, കുട്ടിയാണത്. അപ്പോൾ അത് കുടി പറയാം, നമുക്കത് വൺ മോർ ടേക്ക്. അപ്പോൾ എൻ്റെ സമയം കഴിഞ്ഞു, ഫ്ലൈറ്റിൻ്റെ സമയം, ഞാൻ ബോംബെയിൽ പോയിട്ട് കൂടെ പറഞ്ഞാൽ എനിക്ക് ആവശ്യം കിട്ടിയിട്ടുണ്ട്, ഞാൻ ശരിയാണ്, ഡോണ്ട് വറി, നെക്സ്റ്റ്. അങ്ങനെ ഞാൻ പുഷ് ചെയ്തുകൊണ്ട്. അപ്പം ഇന്ന് സൗകര്യങ്ങളുണ്ട്, ടെക്നോളജി ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മളിപ്പോൾ ഇതൊരു ഒരു എന്താ പറയുക, ഒരു റിയാലിറ്റി കോമ്പറ്റീഷൻ ഒന്നുമല്ലോ. കേൾക്കുന്നവന് സുഖം കൊടുക്കുന്ന ഒരു സൃഷ്ടി ഉണ്ടാകപ്പെട്ടാൽ അതിൻ്റെ ഗുണം അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കി, നമ്മളിപ്പോൾ പടത്തിൽ കാണുന്നു, ഗ്രാഫിക്സ് കാണുന്നു അല്ലേ, പടത്തിൽ ഗ്രാഫിക്സ് കണ്ടിട്ട് കൈയടിച്ചിട്ട് ഇന്നിപ്പോൾ കോടികൾ, 100 കോടി ഒക്കെ കടന്നിട്ടുള്ള പടങ്ങൾ ഉണ്ടാകുന്നു, ക്ലബിലേക്ക് പോകുന്നുണ്ട് പടങ്ങൾ. സംഭവത്തിൽ എന്താണ്? ഗ്രാഫിക്സ് ആണ്. അതേ സാധനം നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്തായിരിക്കും? നേരിട്ടുണ്ടായാൽ, നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന അത് അവസ്ഥ അത് ഭീകരമാണ്. അത് നമുക്കൊരിക്കലും പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇതേമാതിരി സൂത്രങ്ങളിലേക്ക് കടക്കുന്നത്. ഇപ്പം ചുരുക്കം പറഞ്ഞാൽ സംഗീത സംവിധായകന്റെ കയ്യിൽ 100% വന്നു കാര്യങ്ങൾ, ഗായകർക്ക് പ്രാധാന്യമില്ലാതെ പോകുന്നു. അല്ലല്ല, ഗായകർക്ക് പ്രാധാന്യമുണ്ട്. കാരണം ഹിസ് വോയിസിന്റെ ആ ഒരു കൾട്ട്, പിന്നെ ഒരു ഒരു ഇന്നർ ഫീൽ, ഒരു ഭാവം, അതൊന്നും കമ്പ്യൂട്ടറിന് ഉണ്ടാക്കാൻ പറ്റില്ല. അയ്യോ, അതൊന്നും ഒരിക്കലും യു കാണ്ട് ഇമാജിൻ. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് തന്നെ എത്ര മോഡുലേഷൻസ്, ഇപ്പം ഓരോ വാക്കും, അതെന്ന് എനിക്ക് തോന്നുന്നത് അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കോടാനുകോടി നക്ഷത്രങ്ങളെന്ന് പറയില്ലേ, അതിനേക്കാൾ കൂടുതൽ ഇതിൽ സംഭവങ്ങളുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഓരോ ഭാഷയിലെ ഓരോ നമ്മളുടെ ആക്സെൻറ്റുകൾ, അതിൻ്റെ ടോൺ മാറ്റങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്രയും സംസാരിക്കുന്നതല്ലേ, അതിനെക്കുറിച്ച് സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാകുന്ന, ഇപ്പോൾ ഭാഷ അറിയില്ലെങ്കിൽ പോലും ഞാൻ ഈ സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭാഷ അറിയാത്തവന് പോലും. അത്രയും ടോണൽ ഈ പാട്ടിലൊന്നുമല്ല, സംസാരത്തിലുണ്ട്. അപ്പോൾ അതൊരിക്കലും നമുക്ക് കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിൽ ചില വേറെ ചില പെർഫെക്ഷൻസ് ഉണ്ടാക്കാം. ആ ഒരു ഭാവം ഗായകൻ തന്നെ കൊടുക്കണം. അപ്പോൾ ഭാവം ഗായകന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇന്ന് ചില പാട്ടുകൾ നേരത്തെ പറഞ്ഞ പോലെ ഹിറ്റാവുന്നത് വിത്തൗട്ട് ഭാവങ്ങൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭാവങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് യൂഷ്വലായി, യൂഷ്വൽ പാട്ടാവുന്നു. ഭാവം ഇല്ലാണ്ട് വെറുതെ എന്താ പറയുക, ഫ്ലാറ്റായിട്ട് പാടുക. അപ്പോൾ അത് നമ്മളുടെ ഹൃദയത്തിലേക്കല്ല കയറുന്നത്, ഒരു കൗതുകം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ നമ്മുടെ ബ്രെയിനിലുണ്ട്. ആ ഏരിയയിലേക്ക് പോയിട്ട് പിടിക്കും ടെമ്പററി. ആ അപ്പം നമ്മൾ ഒരുത്തൻ ഇങ്ങനെ പാടുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു നേരം പോക്കല്ലേ, ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിന് ഈ ഭാവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നല്ല പാട്ടുകൾ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഴിവുള്ള ഗായകരെ വേണം. പിന്നെ അതും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് സാർ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. സാറിനോട് എത്ര സംസാരിച്ചാലും മതിയാവില്ല, കാരണം ഈ പറഞ്ഞതുപോലെ 40 വർഷത്തെ കഥ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും തീരില്ല. എന്തായാലും ഇവിടെ വന്ന് ഇത്രയും വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. എന്താണ് നമ്മളെ കാണുന്ന ലോകമെമ്പാടുമുള്ള പ്രവാസികളായിട്ടുള്ള സംഗീതം അഭ്യസിക്കുന്ന കുട്ടികളോടും അവരെ സംഗീതം പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രക്ഷിതാക്കളോടും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരോടൊക്കെ എന്താണ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്ന രീതിയിൽ പറയാനുള്ളത്? സംഗീതത്തെ തൊട്ടറിഞ്ഞ വ്യക്തി എന്ന രീതിയിൽ പറയാം. തൊട്ടറിഞ്ഞ എന്ന വ്യക്തി എന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ തുടങ്ങി ഇനി ഒരുപാട് കാലം കഴിയും. അതൊന്നും നമ്മുടെ റീച്ചിലല്ല, ബട്ട് വി ആർ ട്രൈങ്. നമ്മൾ കൈ എത്തിക്കുക. ഇത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതായത് നമുക്കെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടണമെന്നില്ല, പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം. പിന്നെ പേരുണ്ടാക്കാനോ പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടി ഇത് പഠിക്കുന്ന ഒരു കലയല്ല അത്. ഇത് ഇതിനോട് തന്നെ നമുക്കൊരു പാഷൻ ഉണ്ടാവണം. എന്നിട്ട് ഇതിൽ അങ്ങനെയാണ് എൻ്റെ അനുഭവം, അതാണ്. അപ്പോൾ ആ പാഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ, ഡെഡിക്കേഷൻസ് ചെയ്യേണ്ടി വരും. അത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ താനെ മറ്റതൊക്കെ വന്നോളൂ, വന്നു ചേരും. പക്ഷെ ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വഴിക്ക് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. ഈ നേട്ടങ്ങളുണ്ടാവും. നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് സംഗീതം പഠിക്കരുത്. അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്,
പഠിക്കാൻ പറ്റിയാൽ മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്, വേറെ നല്ല പണികൾ വേറെ കിട്ടും. തീർച്ചയായിട്ടും സാർ, എന്തായാലും ഇത്രയും സമയം സാറിനോട് സംസാരിക്കാൻ പറ്റി ഒരുപാട് സന്തോഷം, ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. പക്ഷേ സാറിനെ കൊണ്ട് രണ്ടുപേരും പാടിച്ചില്ലെങ്കിൽ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഒരുപാട് തെറി ഇവിടെ വരാൻ സാറിന്. ഞാൻ ഈ അത്യാവശ്യം നന്നായിട്ട് പാടിയിരുന്ന ആളാണ്, പക്ഷെ ഇപ്പോൾ ഇങ്ങനെ എങ്ങനെ എങ്ങനെ പാടും എന്നുള്ളതാണ്. എന്ത് പാട്ട്? പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപൂവിതലെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലമാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴയേതോ ഹംസഗീതം പാടി. ഒരുപാട് നന്ദി, ഒരുപാട് ഒരുപാട് സന്തോഷം.